ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ പാഠമാണല്ലേ. നമുക്കെന്നാൽ പ്രാർത്ഥിച്ചിട്ട് വേഗം പഠിക്കാൻ തുടങ്ങിയാലോ. പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമീൻ. നാലാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? സദ്വാർത്ത. സദ്വാർത്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഒക്കെ കണ്ടല്ലോ. എന്താണ്? നമ്മൾക്കായി നമ്മുടെ യേശു, അല്ലേ, രക്ഷകനായ യേശു ജനിക്കുമെന്ന് മാലാഖ വന്ന് മാതാവിനോട് പറയുക, അല്ലേ, മംഗളവാർത്ത. ഏത് മാലാഖയാണ് പറഞ്ഞത്? ഗബ്രിയേൽ മാലാഖയാണല്ലേ പറഞ്ഞത് മാതാവിൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വായിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മിസ് കാട്ടണത്. ടെക്സ്റ്റ് ബുക്കൊന്നും ഇപ്പോൾ കുറേ പേരെടുത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. കൂടെ വായിച്ചേ. പാഠം നാല്, സദ്വാർത്ത. ആദത്തിനും ഹവ്വായ്ക്കും രക്ഷകനെ കാണാനായില്ല, അല്ലേ. അവരുടെ സന്തതികൾ ഭൂമിയിലെമ്പാടും നിറഞ്ഞു, അല്ലേ. അവരുടെ മക്കളുണ്ടായി, അങ്ങനെ നമ്മുടെ ഭൂമിയിൽ മൊത്തം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു, അല്ലേ. തിന്മകൾ നാടെങ്ങും പെരുകി, ഇല്ലേ. എല്ലാവരും തെറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവം പറയണമൊന്നും അനുസരിക്കാതെ എല്ലാവരും തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരുന്നു. കള്ളവും ചതിയും കാപട്യവും കൊണ്ട് ജനങ്ങൾ എല്ലാവരും പൊറുത്തിമുട്ടി, സഹി കെട്ടു. അപ്പോൾ ലോകം ഒരു രക്ഷകൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരുന്നു. നമ്മൾ പഠിച്ചില്ലേ, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെ ഹവ്വായേയും പുറത്താക്കിയപ്പോൾ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ആ രക്ഷകന് വേണ്ടി ലോകം, ഭൂമി മുഴുവനുള്ള ജനങ്ങൾ കാത്തിരുന്നു. തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയക്കാൻ ദൈവം തീരുമാനിച്ചു. ഇനി നമുക്ക് ഒരു ബൈബിൾ ഭാഗം വായിച്ച് കേട്ടാലോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്ററിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബൈബിൾ ഭാഗം നമുക്കൊന്ന് നോക്കാം. ലിയോണ വായിച്ച ബൈബിൾ ഭാഗം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കേട്ടിട്ട് വരണം കേട്ടോ. നിങ്ങൾക്ക് ഹോംവർക്ക് ഇന്ന് ആ ബൈബിൾ ഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ. അപ്പോൾ ലിയോണ വായിച്ച ബൈബിൾ ഭാഗത്തിൽ ഒരു ക്ലൂ കിടപ്പുണ്ട്. ആരാണ് നമ്മളുടെ രക്ഷകൻ? നമ്മുടെ രക്ഷകൻ്റെ വരവിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലൂ കിടപ്പുണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം, അല്ലേ. അപ്പോൾ നമ്മുടെ രക്ഷകനായ യേശു, മിസ് തന്നെ പറഞ്ഞല്ലേ, നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള ഒരു ക്ലൂ ആണ് നമുക്കിങ്ങനെ തന്നു പോകുന്നത്, അല്ലേ.
അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ കണ്ടിന്യൂഷനാണ് പഠിക്കണേന്ന്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതെന്നുള്ളത് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാട്ടോ മിസ് ഇപ്പോൾ നിങ്ങൾക്കത് വായിച്ചേപ്പിച്ച് തന്നത്. ഇനി ഇന്നത്തെ ഹോംവർക്ക്, ഇന്ന് നമ്മൾ ഇച്ചിരിയെ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇന്ന് നമ്മളൊരു ബൈബിൾ ഭാഗം വായിച്ചിട്ടുണ്ട് അല്ലേ? ആ ബൈബിൾ ഭാഗം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഓരോ പോയിൻ്റായിട്ട് എഴുതി മിസ്സിന് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചേ, കൈകൂപ്പി പിടിച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തരണമേ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും നല്ല മക്കളായി ഹോംവർക്കൊക്കെ ചെയ്ത് അയച്ചു തരണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.